അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. നിർമ്മല കോളേജിൽ യൂത്ത് റെഡ് ക്രോസ് പ്രവർത്തന ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ മനോജ് എസ് നായിക് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് റെഡ് ക്രോസ് 2023-24 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നിർമ്മല കോളേജിൽ നടത്തി. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ മനോജ് എസ് നായിക് ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ എന്തെങ്കിലും ദുരന്തമുണ്ടാകുമ്പോഴേക്കും ഓടി എത്തുന്നതായിട്ടുള്ള ആളുകളുണ്ട് നാട്ടുകാരുടെ. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും മറ്റ് ദുരന്തങ്ങൾ നിവാരണം ചെയ്യുന്നതിൽ കഴിവുള്ളവരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഞങ്ങൾക്ക് വർക്ക് കുറയുന്നു എന്ന് പറഞ്ഞാൽ, ഫയർ ഡിപ്പാർട്ട്മെൻറ്റിന് വർക്ക് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമുദ്ര ദുരന്തത്തിൻ്റെ അളവ് കുറയുന്നു എന്നാണ്. അപ്പം ദുരന്തം ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഉണ്ടാകേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് വിഷയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ എം ഇബ്രാഹിം ക്ലാസ് നയിച്ചു. റെഡ് ക്രോസ് താലൂക്ക് സെക്രട്ടറി പി ജെ മത്തായി, വൈസ് ചെയർമാൻ എൽദോ ബാബു വട്ടക്കാവിൽ, കോളേജ് യൂത്ത് റെഡ് ക്രോസ് ഇൻചാർജ് ഡോക്ടർ ആൽബിഷ് കെ പോൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചുകിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.